ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം മാറ്റിവെക്കാം. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 15 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Don't forget to subscribe my channel. Thanks for watching. Bye.